നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും നിയമിക്കുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന ആക്ഷേപമുയർത്തി ദിവസവേതനക്കാർ. താൽക്കാലിക ജീവനക്കാരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശം നടപ്പായില്ല. ഇതിനെതിരെ ജീവനക്കാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനൊരുങ്ങുകയാണ്. കൊല്ലം ജില്ലയിലെ അഞ്ചൽ ബി എഡ് സെൻ്ററിലെ കരാർ വ്യവസ്ഥാ ജീവനക്കാരെയാണ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കാത്തത്. ഇത് നീതി നിഷേധമാണെന്നാണ് ഇവർ പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സെന്ററാണിത്. കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവരെ ഹയർ ഡിവിഷൻ തസ്തികയിൽ, പ്രത്യേകിച്ച് പ്രിസൈഡിംഗ് ഓഫീസർ കേഡറിൽ നിയമിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവായിട്ടുള്ളതാകുന്നു. എന്നാൽ മറ്റ് ഇതര ജില്ലകളിൽ മേൽപ്പടി തസ്തികകളിൽ നിയമിക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും കൊല്ലം ജില്ലയിലെ അഞ്ചൽ ബി എഡ് സെന്ററിലെ കരാർ വ്യവസ്ഥ ജീവനക്കാരെ ഒഴിവാക്കിയതായി കാണാൻ സാധിക്കുന്നില്ല. ആയത് നീതി നിഷേധമാണ്. ജീവനക്കാർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുവാൻ ഒരുങ്ങുകയാണ്. ഇതുകൂടാതെ ഭാര്യയ്ക്കും ഭർത്താവിനും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉണ്ടായാൽ ഒരാളെ ഒഴിവാക്കി നൽകണമെന്നാണ് ഉത്തരവ്. എന്നാൽ അപേക്ഷ നൽകിയിട്ടും ഒഴിവാക്കിയില്ലെന്ന പരാതിയുമുണ്ട്. കോവിഡ് ബാധിതരെ വോട്ട് ചെയ്യിക്കുന്നതിനുള്ള സ്പെഷ്യൽ ഓഫീസർമാരുടെ നിയമനത്തിലും പരാതികൾ ഏറെയാണ്. കൊല്ലത്തുള്ളവരെ നിയമിച്ചിരിക്കുന്നത് ആര്യങ്കാവിലാണ്. ആര്യങ്കാവിൽ എത്തിക്കുന്നതിനുള്ള യാത്രാ സൗകര്യമോ സുരക്ഷാ വസ്ത്രം മാറ്റി ധരിക്കുന്നതിനുള്ള സൗകര്യങ്ങളോ ഇല്ല. പ്രത്യക്ഷ രാഷ്ട്രീയമുള്ളതിനാൽ സർവീസ് സംഘടനാ ഭാരവാഹികളെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് മുൻപ് മാറ്റി നിർത്തിയിരുന്നു. ഇവരെ ബൂത്തുകളിൽ നിയമിച്ചാൽ എതിർ രാഷ്ട്രീയ പ്രതിനിധികൾ തർക്കമുന്നയിക്കുമെന്നതായിരുന്നു കാരണം. ഇത്തവണ അത്തരത്തിലുള്ള ഒഴിവാക്കലുകളും ഉണ്ടായിട്ടില്ല. താൽക്കാലിക ജീവനക്കാരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവരെ ഹയർ ഡിവിഷൻ തസ്തികയിൽ, പ്രത്യേകിച്ച് പ്രിസൈഡിംഗ് ഓഫീസർ കേഡറിൽ നിയമിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് മറികടന്നുള്ള നടപടികളാണ് ചില ജില്ലകളിൽ നടക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവിന് വിപരീതമായി ചെയ്യുന്നതാണ്. ഇത്തരം നടപടികൾ അനുവദിച്ചു കൊടുക്കുന്നത് തന്നെ ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതിന് തുല്യമാണെന്നും പരാതിക്കാർ ആരോപിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.